ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അജ്മൽസ് ക്ലാസ് റൂം. സാധാരണ നമ്മൾ പലപ്പോഴും ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നോക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലികൾ ഏതെല്ലാമാണ് എന്നാണ് അല്ലെ. സാധാരണ നമുക്ക് എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഡോക്ടർമാർ, സിവിൽ സർവൻസ് ഇവരൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 5 പെയ്ഡ് പ്രൊഫഷൻസ് ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് പെർസ്പെക്ടീവ്സും ന്യൂസും അതേപോലെ തന്നെ ഒപ്പീനിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ടോപ്പ് 5 പ്രൊഫഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ആപ്പുകൾ ഉണ്ട്, ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച്, AI, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ലെവലിൽ തന്നെ ഇപ്പൊ നിങ്ങൾ NIT IIT പഠിച്ചിറങ്ങുന്ന ആളുകളാണെങ്കിൽ 20 lakhs per annum പ്ലസ് സാലറി നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഒരു ജോബാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടേത്. അതിൽ തന്നെ സോഫ്റ്റ്വെയർ തന്നെ പല സെക്ടേഴ്സ് ഉണ്ടാവും, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ UI UX എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ AI സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, ആർക്കിടെക്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ജോബ്സിനെയാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ താഴെയോട്ട് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ സാലറി 20 lakhs നിന്ന് തുടങ്ങി മേ ബി 1 crore ഓർ എബോ വരെ പോവാൻ ഇന്നത്തെ അവസ്ഥയിൽ എന്തുണ്ട്, അവർക്ക് സാധ്യതകളുണ്ട്. ഒരു വെറൈറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസും അവർക്കുണ്ട്. നമ്പർ 2, മെഡിസിൻ പ്രൊഫഷണൽസ് ആണ്, അതായത് ഡോക്ടേഴ്സ്. ഇപ്പൊ ഡോക്ടേഴ്സിൽ തന്നെ ഇപ്പോ ഇന്നത്തെ ഒരു ഡോക്ടേഴ്സിൽ ഒരു PG കഴിഞ്ഞ ഒരാൾക്ക് ജനറലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1.5 lakhs പെർ ആൻഡ് എബോ അവർക്ക് പെർ മന്ത് കിട്ടി തുടങ്ങും. അതായത് 18 lakhs പെർ ആനം പ്ലസ് അവർക്ക് എന്തായാലും ജനറലി കിട്ടി തുടങ്ങും. അതിൽ തന്നെ അവര് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ന്യൂറോ സർജറി അല്ലെങ്കിൽ കാർഡിയോളജി ഇത്തരം ഫീൽഡിലുള്ള എക്സ്പേർട്സ് ആയ ആളുകൾക്ക് അതിനേക്കാളും നല്ല സാലറി സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ ഒരു എൻട്രി ലെവലിൽ തന്നെ നല്ല സാലറിയിൽ തുടങ്ങി അതിൽ അവരുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും ബെറ്റർ ഏർണിംഗ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു മെഡിസിൻ പ്രൊഫഷണൽ എന്നുള്ളത്. എന്നാൽ അതിന് വേണ്ടി മേ ബി അവർക്ക് ഒരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഒരു 4 വർഷം അല്ലെങ്കിൽ 6 years ആണ് PG ഇറക്കി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് 12 years അല്ലെങ്കിൽ 13 years വരും എന്നുള്ള ഒരു ഡിഫറൻസ് ഇവർക്കുണ്ട്. സോ സെക്കൻഡ് വൺ ഈസ് മെഡിസിൻ പ്രൊഫഷണൽസ്. മൂന്നാമത്തേത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അധികം കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്നുള്ളത്. എന്നാൽ ഗോൾഡ്മാൻ സാക്സ് തുടങ്ങി ഒരുപാട് കമ്പനീസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. അതായത് വലിയ കമ്പനീസിന്റെ അവരുടെ ഫൈനാൻഷ്യൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത്, ഇക്വിറ്റി ഡെപ്റ്റുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മെർജർ അക്വിഷൻസ് ഡീൽ ചെയ്യുന്നത് എന്ന് തുടങ്ങി ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് വർക്ക് വരുന്ന ഒരു കാര്യമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുടേത്. ഇപ്പോ നിങ്ങൾ IITs ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ IITsലൊക്കെ നമ്പർ 1 day 1 പ്ലേസ്മെന്റിന് എത്തുന്ന കമ്പനീസ് ആണ് ഗോൾഡ്മാൻ സാക്സ് പോലത്തെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനീസ്. കാരണം അവർക്ക് ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള മൈൻഡ്സിന് അവർക്ക് വേണം എന്നുള്ളതാണ് ആവശ്യം. ഈസിലി 30 lakhs പെർ ആനം പ്ലസ് അവർക്ക് സാലറി ഒരു എൻട്രി ലെവൽ തന്നെ കിട്ടി തുടങ്ങും. അതൊരു സീനിയർ എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്ക് എത്തുമ്പോഴേക്ക് 1 crore ആൻഡ് എബോവ് പോവാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ രീതിയിൽ നല്ലൊരു കരിയർ പ്രോഗ്രഷന് സാഹചര്യമുള്ള ഒരു ഏരിയയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്നുള്ളത്. നമ്പർ 4, മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇപ്പോ നമുക്ക് ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ബിസിനസ് ഓർഗനൈസേഷൻസിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മളിപ്പോ ചെറിയ ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ. എന്നാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള വലിയ കമ്പനീസ് എടുത്താൽ അവർക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട് നല്ല ബിസിനസ് മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ബിസിനസ് ഐഡിയാസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ ഒക്കെ ഒരുപാട് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ BCG, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, അതല്ലെങ്കിൽ മെക്കൻസി എന്ന് തുടങ്ങിയ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ ഈ കമ്പനീസിലൊക്കെ പൊതുവെ IIM ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ IIT ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള പല ആളുകളും, ഇനി അതല്ലെങ്കിൽ മറ്റ് ബി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ഹൈലി പെയ്ഡ് പ്രൊഫഷണൽസ് ആണ്. ഈസിലി അവർക്കൊരു IIM നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് 25 lakhs per annum പ്ലസ് സാലറി ഈസിലി പല ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആവുന്ന അവർക്ക് അതിന്റെ മുകളിലോട്ട് കയറി പോകാനും സാധ്യതയുണ്ട്. നമ്പർ ഫൈവില് ഞാൻ 2 എണ്ണം ഉൾപ്പെടുത്തുന്നുണ്ട്. അത് സോ 5 അല്ല 6 എണ്ണം ഞാൻ പറയാം. ഓക്കെ, സോ നമ്പർ 5, കൊമേഴ്ഷ്യൽ പൈലറ്റ്സ്. കൊമേഴ്ഷ്യൽ പൈലറ്റ്സിന് 20 lakhs പെർ ആനം പ്ലസ് സാലറി അവർക്ക് സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ അവർക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. വളരെ നീഷായിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോ ഒരു പ്രൈവറ്റ് എയർലൈൻസിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഗവൺമെന്റ് എയർലൈൻസിൽ വർക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാം എന്ന് മാത്രമല്ല, ഈവൻ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ബിസിനസ് മാൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സാധ്യതകൾ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്യാഷ് ഇൻ ഹാൻഡും അവർക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. 6-ാമതായി എനിക്ക് ഇതിനെ കൂടെ പറയാനുള്ളത് കോർപ്പറേറ്റ് ലോയേഴ്സ്
ആണ്. അപ്പോ ലോയേഴ്സിൽ തന്നെ വലിയ സാലറി വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്, കോർപ്പറേറ്റ്സിന് വേണ്ടി വാദിക്കുന്ന അവരുടെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ. യൂഷ്വലി നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഈ ലോയെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരുപാട് കേസിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും സ്വാഭാവികം ഇത്തരം സ്ഥലങ്ങൾ ഉണ്ടാവുക. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഓരോ സിറ്റിംഗ്സിൽ ലക്ഷങ്ങൾ വാങ്ങുന്ന ലോയേഴ്സ് ആക്ച്വലി സുപ്രീം കോർട്ടിലും അതേപോലെ ഹൈക്കോർട്ട്സിലും ഒക്കെ അപ്പിയർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ വലിയൊരു പെയ്ഡ് ഏരിയയാണ് കോർപ്പറേറ്റ് ലോയേഴ്സ് എന്നുള്ളത്. അപ്പോ ഈ സാലറി ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളൊരു കോഴ്സ് പഠിച്ചിറങ്ങിയ ഉടനെ അവർക്ക് നല്ലൊരു സാലറി കിട്ടുന്നു എന്നുള്ളതല്ല. അവരതിനായിട്ട് നല്ല കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്, അവരതിനായിട്ട് നല്ല സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കോളേജ് പഠിച്ചുകൊണ്ട് മാത്രം, ഒരു IIM പഠിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് അത്ര വലിയ സാലറി കിട്ടിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ IIT പഠിച്ചുകൊണ്ട് ഒരാൾ നേരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിക്കൊള്ളുന്നില്ല. അതിൽ ഏറ്റവും ഹൈലി സ്കിൽഡ് ആയ ആളുകളാണ് പോവുക, അല്ലെങ്കിൽ സ്കിൽസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെഡിക്കൽ പ്രൊഫഷണൽസ് ഞാൻ പറഞ്ഞു, ഒരു ലോവർ ലെവലിലുള്ള ആളുകൾ ഉണ്ടാവും, അതേപോലെ ഹയർ ലെവലിലോട്ട് ഒരുപാട് പഠിച്ച് കയറിപ്പോയ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ആളുകൾക്കൊക്കെ അവരുടെ സ്കിൽ ലെവൽ അനുസരിച്ച്, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, അവരെത്രത്തോളം അപ്സ്കിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് അവർക്ക് സാലറീസ് കിട്ടുന്നത്. ഇവർക്കൊക്കെ മേ ബി ഞാൻ ഈ പറഞ്ഞ ടീംസിനൊക്കെ ഒരു 15 lakhs to 20 lakhs per annum പ്ലസ് 1 crore അല്ലെങ്കിൽ എബോവ് വരെ സാലറി കിട്ടാൻ സാധ്യതയുള്ള പ്രൊഫഷണൽസ് ആണ് ഈ പറഞ്ഞതൊക്കെ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.